എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗിരീഷ് പന്തളം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തപരമായ ഒരു വീഡിയോ ആണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ ജ്യേഷ്ഠ തുല്യനുമായ എൻ്റെ സ്വന്തം പ്രകാശിയേണ്ണാണ് ഇന്നത്തെ ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. ചേണ് ഒരുപാട് വർഷങ്ങൾ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ്. അദ്ദേഹം 22 വീല് ഉള്ള ട്രെയിലറാണ് ഓടിക്കുന്നത്. മസ്കറ്റിൽ നിന്നും സലാലയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിലേക്കും യാത്രയിലേക്കും നമുക്ക് കയറാം. സുഹൃത്തുക്കളെ, ഇത് മസ്കറ്റിൽ നിന്നും സലാലയ്ക്ക് പോകുന്ന വഴിയാണ്. ഏകദേശം തുമ്രൈത്ത്, മസ്കറ്റിൽ നിന്ന് 900 കിലോമീറ്റർ കഴിഞ്ഞിട്ട് തുമ്രൈത്ത് എന്ന് പറഞ്ഞ ഭാഗം കഴിഞ്ഞ് ഏകദേശം 35 കിലോമീറ്റർ കഴിയാമെങ്കിൽ തുമ്രൈത്ത് എന്ന് പറഞ്ഞ ടൗൺ ആണ്. ടൗൺ കഴിഞ്ഞാൽ പിന്നെ 35 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ മഞ്ഞ് സ്റ്റാർട്ടാവും. മഞ്ഞും നല്ല കോടമഞ്ഞാണ്, നല്ല കോടമഞ്ഞാണ്. ഈ കോടമഞ്ഞ് ഇങ്ങനെ മലയെ തഴുകി കഴുകി ഇങ്ങനെ ഒഴുകി ഇങ്ങോട്ട് വരികയാണ്. അത് കണ്ടു കഴിഞ്ഞാലേ മനസ്സ് വല്ലാത്ത കുളിർമയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഖമാണ് അത് കാണാൻ. അനുഭവിച്ചത് അറിയണം. മലയാളികളെ സംബന്ധിച്ച് നമുക്ക് വലിയ ഈ കോടമഞ്ഞും ഹരിതാപി ഒന്നും വലിയ വിഷയമുള്ള കാര്യമല്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ക്യാമറയെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം നല്ലവണ്ണം കോടമഞ്ഞായിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഈ മല അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെക്ക് പോയിന്റ്. ആ ചെക്ക് പോയിന്റ് കഴിഞ്ഞാൽ പിന്നെയാണ് അങ്ങോട്ട് നല്ല നമ്മുടെ മൂന്നാർ മോഡല്, കേരളത്തിലെ മൂന്നാർ മോഡലിലുള്ള പിന്നെ പച്ചപ്പാണ്. ഇങ്ങനെ നീണ്ടു നിരന്ന് കിടക്കുന്ന മലനിരകൾ, അത് ഏകദേശം വർഷത്തിൽ 2 മാസം, 1.5 മുതൽ 2 മാസം വരെ ആ പച്ചപ്പ് ഉണ്ടാകത്തുള്ളൂ. മഴയും മഞ്ഞും കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടി ഇതായി കാണുന്ന മരുഭൂമി പോലെ കിടക്കും. ഒമാൻ്റെ പ്രത്യേകത തന്നെ കൂടുതൽ മലകളാണ്. കൂടുതലും മറ്റ് ഗൾഫ് കൺട്രികളെ അപേക്ഷിച്ച് നല്ല മണ്ണാണ്, കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. പിന്നെ മരുഭൂമി, മണൽ വളരെ കുറവുള്ള സ്ഥലമാണ് ഇവിടെ ഒമാനിൽ. ചില ഏരിയകൾ മാത്രം അത്യാവശ്യ സ്ഥലമുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പം കോടമഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കോടമഞ്ഞ് ശരിക്കും ആയിട്ടുണ്ട്. ഇതൊരു ചെക്ക് പോയിന്റ് ആണ്. ചെക്ക് പോയിന്റിലെ മൊബൈൽ കയ്യിലെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തായാലും നോക്കട്ടെ. നല്ല മഞ്ഞാണ്, ക്യാമറയിൽ അത്ര മഞ്ഞ് കാണും, പക്ഷെ നല്ല മഞ്ഞാണ്. ഇവിടെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ ആണ് ഈ കാണുന്നത്. പോലീസ് സ്റ്റേഷൻ കൂടെയാണ്, പുതിയതായിട്ട് പണിഞ്ഞ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ പോലീസ് ചെക്ക് ചെയ്യും വണ്ടി, വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ആണെങ്കിൽ ഇല്ലെങ്കിൽ അതൊരു ഫൈനൊക്കെ തരും. പോലീസ് നിപ്പട്ടെ, പോലീസുകാരൻ നിപ്പട്ടെ. ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. എന്നെ വിട്ടു, എനിക്ക് കുഴപ്പമില്ല. ഇവിടെ മുക്കാൻ അനുഭവം തന്നിട്ടുണ്ട്. നല്ല മഞ്ഞുള്ള സമയമാണ്, നല്ല മഞ്ഞ. പ്രപഞ്ചം ഭാരം താങ്ങാനരുതാതെ നീ നുടഞ്ഞു പുലരിത്തു മഞ്ഞ തുള്ളിയിൽ പ്രപഞ്ചം ഭാരം താങ്ങാനരുതാതെ തപ്പും തൊടിയും ചാർത്തി ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി പിറക്കുന്നു
ചിതറി പിറക്കുന്നു വീണ്ടും തുളരിത്തു മഞ്ഞു തുള്ളിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം ഭാരം താങ്ങാനാവാതെ നീർമണി വീണുടഞ്ഞു മണ്ണിൽ നീരൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി നിന്നിൽ കയ്യിൽ അഴകോടും വന്ന ചിത്രങ്ങൾ മാഞ്ഞു വന്ന ചിത്രങ്ങൾ മാഞ്ഞു പുലരിത്തു മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം ഭാരം താങ്ങാനാവാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു സുഹൃത്തുക്കളെ, മസ്കത്തിൽ നിന്ന് സലാലയ്ക്ക് പോകുന്ന ലാസ്റ്റ് മൂന്ന് വലിയ ഇറക്കമാണുള്ളത്. മൂന്ന് ഇറക്കം കഴിയാറായി കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതിന് താഴെയാണ്, ഇതിന് താഴെ കാണുന്നതാണ് സലാല എന്ന് പറഞ്ഞ സ്ഥലം. മഞ്ഞില്ലാതെ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയതിന് നല്ല താഴ്വാരമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. നല്ല കാഴ്ചകളാണ്. ഇത് മലയുടെ അടിഭാഗമാണ്, നമ്മൾ ഇറങ്ങി വന്ന മലയുടെ അടിഭാഗമാണിത്. സലാലയിലെ സലാല എയർപോർട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പം കാണാൻ പറ്റത്തില്ല, പക്ഷേ സലാല എയർപോർട്ടാണിത്. എയർപോർട്ട് പോയിട്ടിരിക്കുന്നുണ്ട്. എയർപോർട്ടാണ്. ക്യാമറ അവിടെ കണ്ണും തട്ടി ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, പഴയ ഇത് ചെറിയ ക്യാമറ പഴയതാണ്. ഇത് പുതിയ മോഡൽ ക്യാമറയാണ് ഇരിക്കുന്നത്. വില്ലനാണ് ആള്. ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു കനവിലെ ഇളം കൊമ്പിൽ ചന്ദന കിളി അടക്കം ചൊല്ലി ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു കനവിലെ ഇളം കൊമ്പിൽ ചന്ദന കിളി അടക്കം ചൊല്ലി പുതുമഞ്ഞു തുള്ളിയിൽ വാർമരവിൽ ഉണർന്നേ ഇന്നു കരളിൽ അഴകിൻ്റെ മധുരമൊഴുകിയ മോഹാലസ്യം ഒരു സ്നേഹാലസ്യം ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു കനവിലെ ഇളം കൊമ്പിൽ ചന്ദന കിളി അടക്കം ചൊല്ലി തുടിച്ചു കുളിക്കുമ്പോൾ ഉൽകും നല്ലിളം കാറ്റേ എനിക്ക് തരുമോ നീ കിലുങ്ങും കനകമഞ്ചീരം തുടിച്ചു കുളിക്കുമ്പോൾ പുൽകും നല്ലിളം കാറ്റേ എനിക്കു തരുമോ നീ കിലുങ്ങും കനകമഞ്ചീരം കോടിക്കസവുടുത്താടിയുലയുന്ന കളിനിലാവേ നീ പതിഴ വലയിട്ടു നാണം കുലുങ്ങും ഒരു പെൺകിടാവല്ലേ നിനക്കുമുണ്ടോ എന്നെ പോലെ പറയുവാനരുതാത്ത സ്വപ്നങ്ങൾ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു കനവിലെ ഇളം കൊമ്പിൽ ചന്ദന കിളിയടക്കം ചൊല്ലി സലാല വഴിയാണ്. നല്ല നാല് രണ്ട് സൈഡിലും തെങ്ങാണ്. നമ്മുടെ നാടൻ തെങ്ങുകളാണ്. എല്ലാം ചുമ്മാ ഷോയ്ക്ക് വെച്ചേക്കുന്നല്ല, എല്ലാം കൊലക്കുന്ന തെങ്ങുകളാണ്. നല്ല കായുള്ള തെങ്ങാണ് ഇതെല്ലാം. ഈ തേങ്ങ എല്ലാം കിട്ടുന്ന പ്രത്യേക ഏരിയ ഉണ്ട് അവിടെ. ഇളനീര് കിട്ടും, തേങ്ങ കിട്ടും, എല്ലാ ഐറ്റംസും കിട്ടും. കണ്ടോ, ഗൾഫിലിങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുള്ള ആരെങ്കിലും ചെമ്പത്തിച്ചെടി ഇരിക്കുന്നു. ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചാണെങ്കിൽ തന്നെയും എന്താ റോഡ് കണ്ടോ,
മഴ കാരണം തെളിച്ചക്കറ ഉണ്ടായിരിക്കും. ഇത് ഓടി ചേർന്ന് നല്ല ഇത് ഇത്തിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഔക്കത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ഒരു വഴിയാണ്. കടാല സിറ്റി ഏരിയ ഏകദേശം ആവറായി, സ്ഥല ടൗണായി. എല്ലാ ഓരോ കിലോമീറ്ററിലും ക്യാമറയുണ്ട് കേട്ടോ. അത് കണ്ടോ, അതൊരു പാലമാണ്, ആ വലിയ അണ്ടർഗ്രൗണ്ട് പാലമാണ്. എനിക്ക് അങ്ങോട്ട് പോകണ്ട, എനിക്ക് അതിന് സൈഡിൽ കൂടെ പോയാൽ മതി. ഇവിടെയൊക്കെ ഇപ്പോൾ സീസൺ സമയത്ത് പാലത്തിൻ്റെ ഇത് കണ്ടോ, ഒരു പാലമാണ് കാണുന്നത്. പാലത്തിൻ്റെ മുകളിൽ ഒരു റൗണ്ട് ഔട്ട്, ഒരു പാലം അതിൻ്റെ മുകളിൽ റൗണ്ട് ഔട്ട്. ഒരു വർഷം എടുത്തില്ല അതിൻ്റെ ഈ പണി ചെയ്യാൻ വേണ്ടി. നാട്ടിലൊക്കെയാണ് 20 വർഷം 30 വർഷം ഈ റൗണ്ട് ഔട്ട് പണിഞ്ഞെടുക്കണമെങ്കിൽ. സിറ്റിയാണ് കാണുന്നത്, സദാല സിറ്റിയാണ് അടുത്ത് വരുന്നുണ്ട്. സിറ്റിയോട് ഇപ്പോൾ ഞാൻ പോകുന്നില്ല എന്തായാലും. അപ്പം ഇത്രയും മനോഹരമായ ഒരു വീഡിയോ എടുത്തു തന്ന പ്രകാശ് അണ്ണൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഹൃദയം നിറഞ്ഞ 1000 ഓണാശംസകളും നേരുന്നു. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരെയും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെയാണ് എൻ്റെ വിജയം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം.